വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പേർക്കാണ് ഉറ്റയവരെയും ഉടയവരെയും സ്വന്തം കിടപ്പാടം വരെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈയൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പല ഭാഗത്തുനിന്നും ലോകത്തിലെ പല ഭാഗത്തുനിന്നുമുള്ളവർ സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ വക 2 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കാൻ കരുതി പോകുന്നത്. ആ സംഭവം ഇങ്ങനെയാണ്, ഫ്ളാറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിലെ കോടതി നിർദ്ദേശം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സഹാറ ഗ്രൂപ്പിനെ പിഴയിട്ട സുപ്രീം കോടതി തുകയായ 2 കോടി രൂപ വയനാടിന് വേണ്ടിയുള്ള ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ നിർദ്ദേശിച്ചു. വയനാട്ടിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ജഡ്ജിമാരായ ഹിമ കോഹ്ലി, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. പൈസ കൊടുത്തവർക്ക് വീട് നൽകാത്തതുമായി ബന്ധപ്പെട്ടാണ് കേസിലെ ആധാര വിഷയം. 2023 ഈ കേസ് ഒത്തുതീർക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. സുപ്രീം കോടതി 6 തവണ അവർക്ക് അവസരം ലഭിച്ചെങ്കിലും സഹാറ ഗ്രൂപ്പ് അതിനോട് സഹകരിച്ചിരുന്നില്ല. ഈയൊരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ വിചിത്രമായ ഒരു വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ സഹാറ ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് സുപ്രീം കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്.